എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ ഭർത്താവിനെ ഗൾഫിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങളൊന്ന് നാട്ടിലേക്ക് വരണേ. ഭർത്താവ് ചോദിക്കുന്നു, എന്തേ ഇത്ര ധൃതി പിടിച്ച്? എന്തായാലും വരണോ? വന്നില്ലെങ്കിൽ ഞാനാകെ പ്രയാസത്തിലാകും. ആ സഹോദരി ആ ഭർത്താവിനെ നിർബന്ധിപ്പിച്ച് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് നാട്ടിലേക്ക് വന്ന് ഭാര്യയുമായി അതാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വയറ് വല്ലാത്ത വേദനയാണ്, വയറ് വല്ലാത്ത വേദനയാണ്. ആ വേദനക്ക് ഒരു പരിഹാരം കിട്ടണോ? അതിനാണ് പോകുന്നത് പോയത്. ചെന്ന് നോക്കി, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. പരിശോധിച്ചു നോക്കുമ്പോ സ്വന്തം ഭാര്യ ഗർഭിണിയാണ്. ഭർത്താവ് 1.5 വർഷമായി ഗൾഫിലേക്ക് പോയിട്ട് ഈ ഭർത്താവ് ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു നോക്കുമ്പോ ഭാര്യ ഗർഭിണിയാ. 1.5 വർഷമായി ഈ ഭർത്താവ് ഗൾഫിൽ പോയിട്ട്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് നീ ഗർഭിണിയായത്? നീ എന്നെ വഞ്ചിച്ചുവല്ലേ? ഞാനില്ലാത്ത സമയത്ത് അന്യ പുരുഷന്റെ കൂടെ നിന്റെ ശരീരം നീ ഹോമിച്ചുവല്ലേ? സുബ്ഹാനല്ലാഹ്. ഭാര്യ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടേയില്ല. നിസ്കാരവും വിവാദത്തുമായി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചു കൂട്ടിയതാണ്. ഞാൻ ഒരിക്കലും നിന്നെ നിങ്ങളെ വഞ്ചിച്ച ഒരു അന്യ പുരുഷനുമായി ഞാൻ കിടപ്പറ പങ്കിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നീ ഗർഭിണിയായത്? എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. എന്റെ ഒരു സുഹൃത്തായ അഡ്വക്കറ്റായ മൻസബ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ അടുക്കലാണ് ഈ കേസ് എത്തിയത്. അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞ വിഷയം, അതുകൊണ്ട് നല്ല ധൈര്യത്തിൽ എനിക്ക് പറയാം. അയാളാണ് കേസ്, ദൈവേസിന്റെ കേസ്. അവസാനം കോടതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായത്. ആ സഹോദരി വീട്ടിൽ ചെന്നു, ഉമ്മ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, നീ എന്തിനാണ്? ഇല്ല, ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാ ഗർഭിണിയായത്? അവസാനി ഭർത്താവ് തന്നെ അയാളുടെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഞാൻ 1.5 വർഷമായി ഗൾഫിൽ പോയിട്ട്. എന്റെ ഭാര്യ എങ്ങനെയാണ് ഗർഭിണിയായത്? എനിക്കറിയണം. സുബ്ഹാനല്ലാഹ്. അവസാനം ഭാര്യയെ പരിശോധിച്ചു. ഭാര്യയും ഭാര്യയുടെ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബത്തെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആരാണ് ഇവരുടെ അവസ്ഥ? എന്താണ്? മക്കൾ എത്രയാണ്? മകനാരാണ്? മകനുണ്ടോ? അവസാനം മനസ്സിലായി, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ മകന്റെ കൂട്ടുകാരെ കുറിച്ച് പഠിച്ചു. ആ കൂട്ടുകാരാരാണെന്ന് നോക്കുമ്പോ ഒന്നാന്തരം കഞ്ചാവിന്റെ അഡിക്റ്റുകളാണ്, മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാണ്. സുബ്ഹാനല്ലാഹ്. ആ മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായ ആ സുഹൃത്തുക്കളെ പരിശോധിച്ച് അവരിലൂടെ പഠനം നടത്തിയപ്പോ ആ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു, അന്വേഷിച്ചു. ഉണ്ടായതെല്ലാം ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവൻ തത്ത പറയും പോലെ ഉള്ളതൊക്കെ തുറന്നങ്ങ് പറയാൻ തുടങ്ങി. ഒരു ദിവസം മയക്കുമരുന്ന് അടിച്ച് സ്വന്തം വീട്ടിലേക്ക് ഉമ്മാന്റെ അടുക്കലേക്ക് വന്നതാണ്. കയ്യിൽ അല്പം മയക്കുമരുന്ന് കരുതിയിട്ടുണ്ട്. ആ ഉമ്മ മകനെ കാത്തു നിൽക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന ഭക്ഷണത്തിലേക്ക് ആ മകൻ മയക്കുമരുന്ന് കലർത്തിയപ്പോ ആ ഉമ്മാന്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട ഉമ്മയെ മയക്കുമരുന്ന് അടിച്ചു കളഞ്ഞ ഈ മകനെ ബ്രൗൺ ഷുഗർ പോലെ പലതര പേരുകളുള്ള ഈ മഹാമാരി ഈ മയക്കുമരുന്ന് ആ ശരീരത്തിലേക്ക് കലർന്നപ്പോ ഉമ്മയാരാണെന്ന് ഓർത്തില്ല, സഹോദരി ആരാണെന്ന് ഓർത്തില്ല. അങ്ങനെയാണല്ലോ സുബ്ഹാനല്ലാഹ്. ചരിത്രം പറയാൻ ധാരാളമുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ സ്വന്തം ഉമ്മയെ ഉമ്മയാണെന്ന് പോലും ചിന്തിക്കാതെ ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന മകന് ഉമ്മയെ വ്യഭിചരിച്ചു കളഞ്ഞു.
അങ്ങനെയാണ് ഉമ്മ ഗർഭിണിയായത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ഉമ്മന്റെ ഒരു വേദന, ആ ഉമ്മയുടെ ഒരു പ്രയാസം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടുകൂടെ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളായി വളർത്താനുള്ള നല്ല ശ്രദ്ധയും നല്ല ബോധവും നമുക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ മക്കൾ പേഴ്ച്ചു പോകാൻ പാടില്ല, മയക്കുമരുന്നിന്റെ അടിത്തുകളാകാൻ പാടില്ല. മക്കളെല്ലാം എൽമ പഠിക്കുന്ന മക്കളായി നല്ല അദബുള്ള നല്ല ഉസ്താദുമാരോടും ആലിമീങ്ങളോടും സാദാത്തുക്കളോടും എല്ലാം ബഹുമാനവും ആദരവുമുള്ള മക്കളായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കി തരണേ അല്ലാ എന്ന ദുആ.